ആലയ മണി മുഴങ്ങി പൂജാവേദി ഒരുങ്ങി ആരാധനയുടെ സമയം വീണ്ടും സമാഗതമായി ദേവാലയ മണി മുഴങ്ങി പൂജാവേദി ഒരുങ്ങി ആരാധനയുടെ സമയം വീണ്ടും സമാഗതമായി ഒരുങ്ങിടുവിൻ തിരുബലി ചേർന്നിടുവിൻ ഇതു ജീവിത ബലിയല്ലോ നിത്യജീവന്റെ ബലിയല്ലോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് മെത്രാനും തിരുസഭാ പണ്ഡിതനുമായ വിശുദ്ധ ബനവന്തരിയുടെ തിരുനാളാണ്. അദ്ദേഹം കൂടെ കൂടെ പറയുമായിരുന്നു, ഒരു വ്യക്തിയുടെ പരിപൂർണത സാധാരണ കാര്യങ്ങളിൽ കൂടെയാണ്, അത് ഉത്തമമായി നിർവഹിക്കുമ്പോൾ പൂർണതയിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ ബനവന്തുര, വിശുദ്ധ തോമസ് അക്വീനസിൻ്റെ സ്നേഹിതനായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം, ലോകമെങ്ങും അറിയപ്പെടുന്ന വലിയ വേദപാരംഗതൻ. അദ്ദേഹം ചൂണ്ടിക്കാട്ടുമായിരുന്നു തൻ്റെ പഠന വിഷയം എന്താണ്. ക്രൂശനായ കഥാവായി ഈശോയാണ്. ക്രൂശ രൂപത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, തനിക്ക് കിട്ടുന്ന എല്ലാ ജ്ഞാനവും എല്ലാ അറിവും ക്രൂശിത രൂപത്തിൽ നിന്നാണ്. അദ്ദേഹം കഥാവായി ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, ക്രൂശിതനായി ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു, അങ്ങനെ വിശുദ്ധനായി മാറി. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് കഥാവിനോട് മാപ്പ് ചോദിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നിങ്ങളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മെത്രാനായ വിശുദ്ധ ബനവന്തരിയുടെ സ്വർഗീയ ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മഹത്തായ ജ്ഞാനത്താൽ അഭിവൃദ്ധി പ്രാപിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്നേഹതീഷ്ണത നിരന്തരം അനുകരിക്കുവാനും അനുഗ്രഹം നൽകണമേ. കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുള്ളണമേ. ആമേൻ. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്, അക്കാലത്ത് ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു. ആമോസിൻ്റെ പുത്രനായ യെശയ്യ പ്രവാചകൻ അവനെ സമീപിച്ച് പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്യുന്നു,
നിന്റെ ഭവനം ക്രമപ്പെടുത്തുക. എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെസക്കിയ വേദനയോട് കരഞ്ഞു. അപ്പോൾ ഏശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ഹെസക്കിയയോട് പറയുക, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു, ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസീറിയ രാജാവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഏശയ്യ പറഞ്ഞു, അവൻ സുഖം പ്രാപിക്കേണ്ടതിന് ഒരു അത്തിയടയെടുത്ത് അവൻ്റെ പരുവിൽ വയ്ക്കുക. ഞാൻ കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുമെന്നതിൻ്റെ അടയാളം എന്തായിരിക്കുമെന്ന് ഹെസക്കിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ ഈ വാഗ്ദാനം നിവൃത്തിയാകുന്നുവെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളമാണിത്. ആകാശിൻ്റെ കടികാരത്തിൽ അസ്തമയ സൂര്യൻ്റെ രശ്മികളേറ്റുണ്ടാകുന്ന നിഴൽ 10 ചുവട് പുറകോട്ട് തിരിയുന്നതിന് ഞാനിടയാക്കും. അങ്ങനെ കടികാരത്തിൽ നിഴൽ 10 ചുവട് പുറകോട്ട് മാറി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. കർത്താവെ, നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ മധ്യാനത്തിൽ ഞാൻ വേർ പിരിയണം. ശേഷിച്ച ആയുസ് പാതാളവാതുക്കൽ ചെലവഴിക്കുന്നതിന് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവെ, നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. ഞാൻ പറഞ്ഞു, ജീവനുള്ളവരുടെ നാട്ടിൽ ഞാൻ ഇനി കർത്താവിനെ ദർശിക്കുകയില്ല, ഭൂവാസികളുടെ ഇടയിൽ വച്ച് മനുഷ്യനെ ഞാൻ ഇനി നോക്കുകയില്ല. കർത്താവെ, നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. ആട്ടിടയൻ്റെ കൂടാരം പോലെ എൻ്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു. നെയ്ത്തുകാരനെ പോലെ എൻ്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. തറയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി. പകലും രാത്രിയിലും അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. കർത്താവെ, എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കും. എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്തത് എന്നെ ജീവിപ്പിക്കണമേ. കർത്താവെ, നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. ഹല്ലേലൂയ, കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ നാഥ എഴുതേണമേ ജീവന്റെ തിരുവചനം, പാദങ്ങളിൽ എന്നും ദീപങ്ങളാ വഴികളിൽ പ്രഭ ചൊരിയൂ. ഹൃദയങ്ങളിൽ നാഥ എഴുതേണമേ ജീവന്റെ തിരുവചനം, പാദങ്ങളിൽ എന്നും ദീപങ്ങളാ വഴികളിൽ പ്രഭ ചൊരിയൂ. ഹല്ലേലൂയ.
വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് മനുഷ്യപുത്രൻ ശാപത്തിന്റെയും കർത്താവാണ്. അക്കാലത്ത് ഒരു ശാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. ഫരിസേർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, ശാപത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെ? അല്ലെങ്കിൽ ശാപത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ ശാപത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും കർത്താവാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, യേശുവും ശിഷ്യന്മാരും ഒരു ശാപത്ത് ദിവസം ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. ശിഷ്യന്മാർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അതിനാൽ അവർ കതിരുകൾ പറിച്ച് തിന്നുകയായിരുന്നു. ഇത് ഫരിസേര് കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ശാപത്തിൽ നിഷിദ്ധമായത് നിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നു, അത് തെറ്റായ കാര്യം ആകുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നു. എന്നാൽ മറ്റുള്ളവർ എന്താണ് ചെയ്തത്, ഏത് സാഹചര്യത്തിലാണ് ചെയ്തത്, ഏത് സമയത്താണ് ചെയ്തത്, ഏത് വിധത്തിലാണ് ചെയ്തത്, ഇതൊന്നും അന്വേഷിക്കാതെ നമ്മൾ വിധിക്കുന്നതിലേക്ക് കടന്നു വരുന്നു. എന്താണ് വിമർശിക്കുന്ന സാഹചര്യം? ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരികയില്ലായിരിക്കും. നമ്മൾ പലപ്പോഴും നീതിമാന്മാരെന്ന് നമ്മളെ തന്നെ കാണുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്തു പോകുന്നു, മറ്റുള്ളവരെ വിധിക്കുന്നതിലേക്ക് കടന്നു വരുന്നു. ഈ കുറ്റം വിധിക്കുന്ന സ്വഭാവം നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ഈ കുറ്റം വിധിക്കുന്ന സ്വഭാവം നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ സ്വഭാവത്തിൽ നിന്നും എടുത്തു മാറ്റേണ്ടതാണ്. നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കുന്നതിന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെയുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു വരും. അങ്ങനെ നമുക്ക് നീതിമാന്മാരായി തീരുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ നമ്മൾ അർപ്പണത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പവും വീഞ്ഞും ദൈവപിതാവിങ്കിലേക്ക് അർപ്പിക്കുന്ന സമയമാണിത്. എല്ലാവരും കണ്ണുകളടച്ചുകൊണ്ട് നിശബ്ദരായിരുന്നുകൊണ്ട് നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ദയാപരനായ കർത്താവായ ഈശോ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. നമുക്ക് പാടാം. ചെയ്യുമായി ഞാൻ വന്നു കാൽവരി നാഥൻ്റെ മുമ്പിൽ, കാഴ്ചയായ ജീവിതം ഞാൻ നിൻകൈകളിൽ സമർപ്പിക്കുന്നു.
കാഴ്ചയുമായി ഞാൻ വന്നു കാൽവരിനാഥന്റെ മുൻപിൽ കാഴ്ചയായൻ ജീവിതം ഞാൻ നിൻ കൈകളിൽ സമർപ്പിക്കുന്നു നാഥ സ്വീകരിക്കൂ എന്നെ സ്വീകരിക്കൂ നിന്റേതായിത്തീർത്തിടുകെന്നെ നാഥ സ്വീകരിക്കൂ എന്നെ സ്വീകരിക്കൂ നിന്റേതായിത്തീർത്തിടുകെന്നെ സഹോദരരെ എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കേണപേക്ഷിക്കുന്ന സഭയുടെ കാണിക്കകൾ കടാക്ഷിക്കുകയും അവയുടെ സ്വീകരണം വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിന്റെ വർദ്ധനവിന് ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടെ നിന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനുള്ള സമയത്തിലേക്ക് കടന്നു വരികയാണ്. ഇത് കേന്ദ്രഭാഗമാണ് പരിശുദ്ധ കുർബാനയുടേത്. എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് ആഗ്രഹിക്കുക. ഇതാ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മേൽ ഈ സമയത്ത് പരിശുദ്ധാത്മ നിറവ് കടന്നു വരട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തിക്ക് പ്രധാനമായിട്ട് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മ നിറവ് കിട്ടണം. ആ വ്യക്തിയെ സമർപ്പിക്കുക. കഥാവേ,
സർവ വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. കണ്ണുകളടച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിത പങ്കാളി മക്കളെ, കൊച്ചുമക്കളെ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും നമ്മൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ഒഴുകട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ഒഴുകട്ടെ. പൂർവികന്മാരുടെ കടങ്ങളെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുതിപ്പിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്താത നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു പ്രാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തന്ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ ഇമ്പയിൽ നിന്നു നീ കാത്തിടേണം. കഥാവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്കു നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊരുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദിവ്യ രഹസ്യത്തിലുള്ള പങ്കാളിത്തത്തോടൊപ്പം
ഞങ്ങളുടെ രക്ഷയുടെ ഫലവും വർദ്ധമാനമാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിക്ക. കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.